ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വീട്ടിൽ ബ്രെഡ് ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നല്ല അടിപൊളി ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലോഡഡ് ബ്രെഡിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. നല്ല ചീസി ആയിട്ടുള്ള ലോഡഡ് ബ്രെഡ് ഉണ്ടാക്കാനായിട്ട് 6 പീസ് ബ്രെഡ് ഞാൻ ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. 4 മുട്ടയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പാലൊഴിച്ച് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി ഈ മിക്സിയിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ബ്രെഡ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സാവധാനത്തിൽ ഒന്ന് ഇളക്കിയെടുക്കാം. ഈ ബ്രെഡ് ഒന്ന് നനഞ്ഞു വരണം. ഈ മുട്ട എല്ലാ ഭാഗത്തുമായിട്ട് പതുക്കെ പൊടിഞ്ഞു പോകാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ബ്രെഡ് ഒന്ന് 2-3 മിനിറ്റ് ഈ മുട്ടയിൽ അങ്ങനെ ഇരിക്കട്ടെ. അപ്പോഴേക്ക് നമുക്കൊരു പാന് ചൂടാക്കി അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ഇനി 1 സവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് അല്പം ഉപ്പും ചേർത്ത് വഴറ്റിയെടുക്കാം. വല്ലാതെ വഴണ്ട് വരണ്ട. ഇതിലേക്ക് 1 തക്കാളി ചെറുതായി അരിഞ്ഞത് കൂടി ഇട്ട് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം. ഒരുപാട് നമ്മൾ കറിക്കൊക്കെ വഴറ്റിയെടുക്കുന്ന പോലെ വഴണ്ട് വരേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. ഉള്ളിയും തക്കാളിയും ഒക്കെ ചെറുതായിട്ട് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും. നിങ്ങളുടെ കയ്യിൽ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. ഇനി ഞാൻ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള പിസ്സ സോസ് 1 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് ഉള്ളതുകൊണ്ട് ചേർത്ത് കൊടുത്തതാണ്. ഇല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുത്താലും മതി. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മുട്ടയും ബ്രെഡും മിക്സാക്കി വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരുപോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. വീഡിയോനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഒരു സ്മൈലിയെങ്കിലും അയക്കാൻ മറക്കല്ലേ. ലോ ഫ്ലെയിമിൽ വേണം ഇതെല്ലാം ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ ബ്രെഡ് അടിയിൽ പിടിച്ചു പോകും. ഇനി ഇതൊരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഇടക്ക് വേണമെങ്കിൽ ഒന്ന് തുറന്ന് നോക്കാട്ടോ. ഇപ്പോൾ ഒന്നും കൂടി ആവാനുണ്ട്. ഞാനപ്പോൾ ഒന്നും കൂടി അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി 1 മിനിറ്റിന് ശേഷം വീണ്ടും തുറന്നപ്പോൾ ഇത് ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ മയണൈസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. 1-2 ടേബിൾ സ്പൂണ് മയണൈസ് ഇട്ട് കൊടുക്കാം. ഞാനിത് വീട്ടിലുണ്ടാക്കിയിട്ടുള്ള മയണൈസാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് ഗ്രേറ്റഡ് ചീസാണ്. ഞാൻ മൊസറല്ല ചീസാണ് എടുത്തിട്ടുള്ളത്. അത് ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ചീസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതിനനുസരിച്ച് ഇഷ്ടംപോലെ ഇട്ട് കൊടുക്കാം. എനിക്ക് നല്ല ചീസി ആയിട്ടുള്ള ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ നല്ലോണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മല്ലിയില ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഏറ്റവും മുകളിൽ 1 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് ഇതുപോലെ വിതറിക്കൊടുക്കാം. ഒറിഗാനോ ഉണ്ടെങ്കിൽ ഒറിഗാനോയും ഇട്ട് കൊടുക്കാം. ഈ പാനിൻ്റെ അടിയിൽ ഞാനൊരു പഴയ പാന് വെച്ച് കൊടുത്തിട്ടാണ് ഇനി ഇത് ചൂടാക്കാൻ പോണത്. അപ്പം അടിയിൽ പിടിക്കണ്ടെന്ന് വെച്ചിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇത് അടച്ചു വെച്ചിട്ട് ചീസ് മെൽറ്റായി വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കണം. മെൽറ്റായിട്ടില്ലെങ്കിൽ ഒന്നും കൂടി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പം ഇത് നല്ല റെഡിയായിട്ട് വന്നിട്ടുണ്ട്. മൊസറല്ല ചീസ് നന്നായി വലിഞ്ഞു വരുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പ്സിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് പെട്ടെന്ന് തന്നെ പ്ലേറ്റ് കാലിയാവും. അപ്പോൾ എല്ലാവരോടും താങ്ക് യു ഫോർ വാച്ചിങ്.